ചേട്ടാ ഇതിനൊരെന്തോ വില വരും? ഇതിനൊരു 30 രൂപ. 30 രൂപയോ? ചേട്ടാ ഒരു 25 പിടി കേട്ടാ, കഷ്ടം കിട്ടും. 25? ആ എന്തേലും ഒന്നൊരു പൊടി. പാക്ക് ചെയ്യണോ? വേണ്ട, സംഭവം എന്തേലും ഉണ്ട്. ആരെ പറ്റിക്കാനാടാ? പറ്റിക്കാനോ? ഞാനോ ചേട്ടാ? ചേട്ടാ തമാശക്കാണെ പോലും ഇങ്ങനൊന്നും പറയരുത്. നാളെ എൻ്റെ കൊച്ചിൻ്റെ 28 കേട്ടാ. അവന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു അച്ഛനാണോ വെച്ചാ? ചേട്ടാ എച്ചി, താങ്ക് യു. ഇത് കൊടുത്താ പൂർണിമയ്ക്ക് ഇഷ്ടമാവോ? അമ്മേ, അരഞ്ഞാണം കിട്ടി. എടാ അരിഞ്ഞാണോ? അല്ലടാ പൊട്ടാ, ഇത് മാലയല്ലേ. അല്ല, ഇത് അരഞ്ഞാണോ എന്നാ ചേട്ടൻ പറഞ്ഞെ? ഓ ശരി, എത്ര രൂപ പൊടിച്ച്? കാശം നോക്കിയില്ല, ഒരു 25 രൂപ പൊടിച്ച്. 25,000 രൂപയോ? 25,000 രൂപയല്ല, 25 രൂപ. പിന്നെ അത് മാത്രമല്ല ചേട്ടൻ പറഞ്ഞ, 6 മാസം വരെ കൊച്ചിന്റെ മൂത്രം വീണില്ലെങ്കിൽ കളറും പോത്തില്ല. മൂത്രം ആയാലും കളറായാലും ശരി, നാളെ എനിക്ക് നല്ലൊരു സാരിയും കാറും കിട്ടാതെ ഞാൻ വരത്തില്ല. പട്ടുസാരി കാർ ഈ വീട്ടിൽ നിന്ന് വലിച്ച് വലിക്കുന്ന ആരുമാണ്? ഡാഡിയെ, ഡാഡിക്കൂടെ താടാ. ഡാഡു, ഇതാ വലിയല്ല ഓപ്പ്. തെറി പറയുന്നത് എനിക്കും ഇഷ്ടമല്ല, നിന്റെ അമ്മയ്ക്കും ഇഷ്ടമല്ല, കേട്ടോടാ തെണ്ടി. നിനക്ക് ഏത് സമയത്താടാ മോനെ അവളെ പോലെ ഒരു മൂദേവിയെ വിളിച്ചോണ്ട് വരാൻ തോന്നിയത്? അവന്റെ ഒരു എള്ളോളം തരി, കലിപ്പന്റെ കാന്താരി, കൊട്ടത്താടി, എന്തൊക്കെയായിരുന്നു? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ആ താടി തൊട്ടുള്ള കളി വേണ്ടതങ്ങ് വിട്ടേക്കെ. അച്ഛന് താടിയില്ലാത്തതിൻ്റെ ഒരു കടി അമ്മയ്ക്ക് പണ്ടേ ഉള്ളതാ. ആ താടി, ആ ദേ പിച്ചാത്തി എൻ്റെ കയ്യിലിരിക്കുന്നത്. കുണവാധികാരം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാണ്ടല്ലോ. എവിടെ പോവാ? എനിക്ക് അത്യാവശ്യമായിട്ടേ ബാത്റൂം വരെ ഒന്ന് പോണം. അടിപൊളി. പ്രഭാകരൻ, പ്രഭാകരൻ നായർ എന്റെ അച്ഛന്റെ പേരാ. അതാവുമ്പോ നമുക്ക് വീട്ടിൽ പ്രഭാ എന്ന് വിളിക്കാം. അത് നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? അത് അവര് തീരുമാനിക്കട്ടെന്ന്. അതെന്ത് വർത്തമാനം അച്ഛൻ പറയുന്നേ? പിന്നെ കൊച്ചിന് തള്ള എന്തിനാ? കൊച്ചിനെ പെട്ടുണ്ടാക്കാനാ? സദാശിവൻ പിള്ള, ഇവന്മാരൊക്കെ ഈ നായന്മാരെന്നുള്ള കൂറ വാലൊക്കെ എടുത്ത് നമുക്കതൊന്നും വേണ്ട. സദാശിവൻ പിള്ള അത് മതി. ആളിയോ, നാളത്തെ ഊണിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനാ? ഒന്നിനും ഒരു കുറവും വരുത്തിയാക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ആ കുറക്കണ്ട, കൂട്ടിക്കളയാൻ വെച്ചമ്പി. അപ്പോഴേ ഒരു 20 ഊണെങ്കിലും വേണ്ടി വരുത്തില്ലയോ? 20 ഊണ് വേണ്ടി വരും. പക്ഷെ ഇനിയിപ്പോ പാചകക്കാരെയൊക്കെ വിളിച്ച് വലിയ പാടാ. കുഴപ്പമില്ല, അത് ഞാനങ്ങ് ശരിയാക്കാം. ആ അതാ കളിയിലങ്ങ് ശരിയാക്കിയാൽ മതി. മോനെ, എടാ നാളത്തേക്ക് ഒരു 30 അളിയാ. ഊണത്രയില് ഒരു 25 പറഞ്ഞു. ആണ് മോനെ, ഒരു 30 ഊണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നെ അവിടെ നല്ല വിട്ടുകൊടുക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് പ്രായമായ ആളുകളൊക്കെ ഉള്ളതല്ലേ, അവർക്കും കാണില്ല അവസാനത്തെ ആഗ്രഹം. അപ്പം കുറച്ച് ഇറച്ചിയോ മീനോ എന്തെങ്കിലും കൂടെ ഉൾപ്പെടുത്തിയാണ് എടാ. ഓ ശരി ശരി ശരി. ആ അളിയ, അപ്പം നാളെ ഒരു 30 ഊണ് റെഡി ആയിട്ടുണ്ട്. പൊതിച്ചോറായിരിക്കും, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓ എന്തോന്ന് പ്രശ്നം, മതിയോ. പിന്നെ അപ്പോൾ 30 ഊണിനൊരു 3000 രൂപ ചിലവുണ്ട്, അതിങ്ങോ 3000? പിന്നെ ചിലപ്പോൾ അതിനകത്ത് ഇറച്ചിയോ മീനോ എന്തെങ്കിലുമോ കാണുമെന്നേ. എന്തോളിയോ ചിലപ്പോ അത് വിളമ്പുന്ന മറ്റേ കൈ പോലിരിക്കും. അവന്മാർ തോക്കിറക്കി നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഇന്നോവ എങ്കിലും ഇറക്കായിരുന്നു.
ചേച്ചി ഓ കസകസ് പോരാ നാണമുണ്ട് ചേച്ചി ഞാനങ്ങനെ തുപ്പിക്കളഞ്ഞു തുപ്പിക്കളയാ ചേച്ചി ഇങ്ങോട്ട് എടാ തുപ്പിക്കളയില്ല ഞാൻ മൊത്തം കുടിച്ചു ഹലോ ഫോട്ടോമാൻ്റെ പേരെന്താ ഫോട്ടോഗ്രോണസ്റ്റ് ബൈ ദ വേ ഐ ആം ബൽബീർഫ് പട്ടാളക്കാരൻ അവിടെ തോക്കൊക്കെ ഉണ്ട് എൻ്റെ നല്ലൊരു പിക്ക് എടുത്തിടണം എനിക്ക് ഫേസ്ബുക്ക് ഡീപ്പ് ഇടാനാണ് ഞാൻ പത്രത്തിൽ കൊടുത്തില്ലായിരുന്നു വന്നേ കസ് കസ് കുടിച്ചായിരുന്നു നേരത്തെ ഈ മുമ്പ് കണ്ടിട്ടുണ്ട് എവിടെ ചേ ഞാനൊരു കല്യാണത്തിന് പോയപ്പോഴല്ലേ ചേട്ടത്തിന് കൂട്ടുകാരിയാണോ എന്റെ വീടോടാ ഡിഗ്രി ഒക്കെ ഇങ്ങനെ വെറുതെ നിൽക്കുക വീട്ടില് എന്നാ പിന്നെ ചടങ്ങ് നീ പറ്റി ചെറുടങ്ങോട്ട് കിട്ടിയ കേട്ടല്ലേ കിട്ടി ഇനിയിപ്പോ കുഞ്ഞിനെ വാങ്ങി ഇനി വെറ്റം മേടിച്ചിട്ട് ആ ചെവി പൊത്തി മൂന്ന് വട്ടം പേര് വിളിക്കും അപ്പോ പേര് വിളിക്കാലോ അല്ലേ പേര് വിളിക്കും സദാശിവം പിള്ള സദാശിവം പിള്ള സദാശിവം പിള്ള എന്ത് കൂറ പരിപാടിയാണ് ഈ കൂറ പേരാണോ കൊച്ചിരുന്നത് മച്ചമ്പി സദാശിവം പിള്ള പോലും സദാശിവം പിള്ള പ്രഭാകർ അത് കൊള്ളാം സദാശിവം പിള്ള അത് മതി സദാശിവം പിള്ള മതി ഇത് എന്റെ കൊച്ചാണെങ്കിൽ അവിടെ ഒരു പ്രഭാകരൻ നായര് സദാശിവൻ പിള്ള അത് മതി പ്രഭാകരൻ നായർ അത് മതി കൊച്ചിന്റെ അച്ഛനെ എന്റെ മോനാ കൊച്ചിന്റെ തള്ളി എന്റെ മോളാ പറ്റത്തില്ല സദാശിവൻ പ്രഭാകരൻ നായർ മതി പറ്റത്തില്ല ഇവിടെ ഏക്കത്തില്ല ഇത് മതി പ്രഭാകരൻ നായർ ഞാൻ സമ്മതിക്കത്തില്ല മോനെ എന്റെ മോളാണെങ്കിൽ പ്രഭാകരൻ നായർ എന്റെ മോനാ അതുകൊണ്ടെന്താ എന്റെ മോളാ ഇത് അത് നിന്റെ മനസ്സിൽ വെച്ചിരുന്നാ മതി ഇതൊക്കെ നീ നേരത്തെ പ്ലാൻ ചെയ്ത് ഇതൊന്നും ഇവിടെ ഏക്കത്തില്ല ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചല്ല ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള വക തന്നെ ഞങ്ങൾക്കും നായർ പാരമ്പര്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് നായർ ഞങ്ങളുടെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ തള്ളേ പ്രായത്തിന് മൂത്താണെന്ന് ഞാൻ നോക്കത്തില്ല പറഞ്ഞേക്കാ എന്താടി എന്റെ പ്രായത്തിന് കുഴപ്പമില്ല അച്ചമ്പിയേ നമ്മുടെ ആളുകൾക്ക് ആടി തോനെ കിട്ടി